Nanda Utu Bandit and the Parsi no Kitir Nakur Kanjirangan the Rua style Tanundipo, Baritanatal and Nalapo and Dai Kakinjanatil Adivasikana Itehat in the Pair Sofian in Nana Navagada Islamaya Iyuvab Kalyan Kaichavanana Iverke Rand Makalunde Gujiri Vyavara Tirude Tande Jeevano Badiye Kande Tiruna Ideham Agas Migamai Vidyut Sparshatal Talarnupoi Iverude Hospital Chilavinai Matram Sumar Nalpatiaira Tolam Rupa Chilavaikuvi and I Malcha Adubulatane Masa Masam Anur Rubayum Arium Idehatinde Kudumbatine Nalgipurumu நான் குஜிர் சர்த்துவேன் ஒயிட் அமத்துவோட வயர் போட்டு கீழ் குன் சிந்து கீழ்மன் இது வயர் என்ன குகன் தாயிட்ல இது பள்ளி வந்து நான் கையில அபராக்கிறி ராக்கெட்டு போய் உடைக்கு பிடிச்சிரி உடை பிடிச்ச விடி இங்கே ஜாரி நிலத்தில் பரலிட பரலிட வந்து இதை விட கால் அடி ஓப்பனாயி ஊட ஓப்பனாயித்து இதை இத்தர் வெள்ளி ஒட்டேன் தோட நீ பார்க்க என்ன கிட்டு தங்கல் ஆளுக்கு போன கிட்டு இப்ப தங்கல் ஆள்மார் வந்தார் நோக்கியார் நோக்கிட்டு நாளே பர்றோம் தங்கக்கு காட்டும் நீங்க பிசியா எல்லாம் கார் அங்கே தங்களை கார் ஆக்கிட்டு அந்த கடிச்சிட்டு தெரிலாட்டி காலை பெர்லிடு நரம்பு கட்டாயிடு இருந்தாக்கள் அது எடுக்கணும் எத்திரேன்ட்டு அப்போ எடுத்தார் எடுத்துட்டு நான் நடக்கும் இந்த ஐன்ட்டிலாம் ஒரு நாலு 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 திங்கள் இப்போ அப்படியே இத்திரை ஆறு திங்கள் இருந்தேன் ஆறு திங்கள்ல ஒரு இப்போ நான் நாற்பாயிரம் ரூபாய் பில்லாயிடுச்சு எல்லாம் தங்கம் ஓகே மெடிக்கல் அப்படி விட எல்லாம் நான் கூட அரிசாமன் தந்தோன்ட்டு இல்லை தங்கம் இப்போ சூப்பியன் ஜென்னால் 90% அத்திர கரெக்ட் உஷாராயிட்டுள்ள இனி 10% பாக்கி உண்டு 10% ബാക്കി കറക്റ്റ് ഇത്രത്തോളം ചെലവല്ല തങ്ങലക്കാരഫ് ഉത്തര ചെലവും തങ്ങലക്കാരഫില് കൊടുത്തോണ്ട് എന്നെ അവൻ നയിക്കും അവിടത്തോളം എന്നെ തങ്ങമ്മയെ ചെലവ് കൊടുത്തിട്ട് ആശുപത്രി ഔത്തരുന്ന് തങ്ങമ്മ വ്യവസ്ഥയാക്കണം ചെന്നത്കല്യാണമെന്നാൽ ആദിപിതാവ് ആദം അലൈഹിസ്സലാമിലൂടെയും ഉമ്മ ഹവ്വാ ബിബി റളിയല്ലാഹു അൻഹയിലൂടെയും അല്ലാഹു നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന മഹൽ പാതയാണ് മഹത്തായ ഈ മാതൃകയെ ഇന്ന് പലരും പല വ്യാഖ്യാനങ്ങൾ നൽകി തെറ്റായ രീതിയിൽ ആഡംബരത്തോടെ ആചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ സാധു പെൺകുട്ടികളുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇന്ന് സാധുക്കളുടെ കഥനക്കഥയായി മാറിയ സ്ത്രീധന സമ്പ്രദായത്തെ പാടെ നിർമൂലനം ചെയ്യുവാൻ നമുക്ക് സാധ്യമാവുന്നില്ല എന്നാലും ഈ തീച്ചുളയിൽ നിന്ന് വെന്തുരുകുന്ന സാധുക്കൾക്ക് ഒരു കച്ചിത്തുരുമ്പായി മൽച്ചയിൻ്റെ പ്രവർത്തകർ മഹത്തായ ഒരു വേദിയൊരുക്കിക്കഴിഞ്ഞു അതിൽ ചില സംഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ഇദ്ദേഹത്തിൻ്റെ പേര് റിയാസ് എന്നാണ് ഉജിരെ ഹളേപേട്ടയിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഹൃദയരോഗ ചികിത്സയിലാണ് ഇദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് പല ദിക്കുകളിൽ തട്ടി നോക്കിയെങ്കിലും സഹായം ലഭിക്കാതെ അവസാനം കല്യാണം തന്നെ മുടക്കുവാനുള്ള സാഹചര്യം ഉണ്ടായി ഈ കാര്യം കേട്ടറിഞ്ഞ മൽച്ചയിൻ്റെ സാരഥി സയ്യിദ് തങ്ങളവർ ആ വീട്ടിൽ ചെന്ന് സാന്ത്വനമേകുന്നതോടൊപ്പം 5 പവൻ സ്വർണാഭരണങ്ങൾ നൽകി സഹായിക്കുകയുമുണ്ടായി എൻ്റെ പേര് റിയാസ് ചെന്നിട്ട് നാളെ ഇവിടെ ഹലപ്പേട്ട ഉജിരത്തിൽ ചെന്ന് എൻ്റെ ഉമ്മകോട്ടെ ഉഷാറില്ലാണ്ടിന്ന് അപ്പൊ ആശുപത്രി വിളിച്ച് പോയിട്ടാ ആശുപത്രി ചെന്നാർ ഉമ്മക്ക് അത് ഓപ്പറേഷൻ ആക്കും ചെന്ന് ഹാർട്ട് ഓപ്പറേഷൻ ആകും ചെന്നിട്ട് അപ്പൊ നമ്മുടെ കയ്യിൽ നെയ്പ്പും വലിയ നെയ്പ്പ് എന്തുമല്ല ആ നെയ്പ്പ് വെച്ചൊന്ന് ആശുപത്രി വിടുന്ന ടെൻഷൻ ആയിട്ട് ഈ ടെൻഷൻ എടുക്കുമ്പോൾ തങ്ങൾ ഒടിച്ചെന്ന് തങ്ങനെ അപ്പോൾ അങ്ങനെ ദൂരന്ന് തങ്ങ ചെന്ന് അല്ലാതെ കൈവിടാലിട്ട് അങ്ങനെ തങ്ങലിതാക്കി തങ്ങം കുറേ ആൾ ഒടിച്ചെന്നിട്ട് എല്ലാം നല്ല സഹായിക്കാറ് അങ്ങനെ നമ്മുടെ ഓപ്പറേഷൻ ആയിട്ട് ആശുപത്രി അളിക്കുമ്പോൾ എത്തിയുണ്ട് മൂത്തൊരു കുറേ പൊതു വന്നത് ആ പൊതു വന്നിട്ട് അവനങ്ങ് ബാൻഡ് അടിച്ചാൽ ഇപ്പോൾ ആ നെയ്പ്പിലായിട്ട് നമുക്ക് സാധ്യമില്ലാണ്ടിരുന്നു പിന്നെ ആ മങ്ങിയിലാക്കി കൊടുത്തില്ലെങ്കിലും കൊണ്ടില്ല അത്ര ആകുമ്പോൾ തങ്ങളോട്ട് വന്ന് ചെന്നിട്ട് തങ്ങ ചെന്ന് അതൊക്കെ ഇങ്ങനെ പേടിക്കണ്ട ഇൻഷാല്ല അല്ല ഉണ്ട് അല്ല കൈവിടാറ് അങ്ങനെ വൈകി സഹായിക്കൽ ചെന്ന് അങ്ങനെ തങ്ങ മങ്ങിലത്തെ മുട്ട വരുമ്പോൾ തങ്ങളോട്ട് ചെന്ന് തങ്ങ തങ്ങൾ അത് 5 ഫോൺ ബംഗാറും തന്നത് അത് പിന്തന്നിട്ട് വലിയൊരു പോരാക്കിയത് ഉജിര മഹലിലെ കക്കജാൽ എന്ന സ്ഥലത്തെ ഹസനപ്പ എന്ന ഈ വ്യക്തിക്ക് 3 പെൺമക്കളുണ്ട്
ഇദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു പവൻ സ്വർണം നൽകുകയും ലോറി അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ കാര്യത്തിനായി 5000 രൂപ ധനസഹായം നൽകുകയും ചെയ്തു. അബ്ബാസ് എന്ന ഇദ്ദേഹത്തിന് 5 പെൺമക്കളാണ്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ കല്യാണത്തിന് 2 പവൻ സ്വർണം നൽകി. ഉന്നാൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഇദ്ദേഹത്തിന് മാസാമാസം അരി നൽകിപ്പോരുന്നു. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 1 വർഷത്തിൽ 2 വീട് വെച്ച് കൊടുക്കാനും അത് 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുക്കാനുമുള്ള പദ്ധതി കൂടെ അദ്ദേഹം കൂടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിന് ഞങ്ങളെല്ലാവരും കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. കില്ലൂരിനടുത്ത ചർച്ച് കുട്ടയിലുള്ള അബ്ദുസ്സലാം അംഗവൈകല്യമുള്ളവനും അനാരോഗ്യ പീഡിതനുമാണ്. ഇദ്ദേഹത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന മകളുടെ കല്യാണത്തിന് 2.5 പവൻ സ്വർണം മൽജഅ് നൽകുകയുണ്ടായി. മാത്രമല്ല മാസാമാസം അരിയും മറ്റും നൽകിപ്പോരുന്നു. 15 വർഷത്തിൽ അബ്ബാമോളും ഉമ്മ മൂന്നാളിക്കടെ പിന്നെ ഇയാൾക്ക് ഉഷാറില്ല, സാധാരണ സമയത്തിൽ ഉഷാറില്ലാണ്ടുണ്ട്. പിന്നെ ആ പെണ്ണ് ഒരു ബീഡി കേട്ടിട്ട് പിന്നെ ഉമ്മാവളും ഇതാക്കിട്ട് ഒരു ജീവൻ എത്തിയോളം നടപ്പാണ്ടിരുന്ന. പിന്നെ അങ്ങനെ മുഞ്ചാണ്ട് ഒരു പൊതു വന്നു, പൊതു പറമ്പത്തുക്കു എന്തരാക്കടെ എന്ത് കൊടുക്കും, ഞങ്ങളുടെ സഹായക്കു എന്തെങ്കിലും ഇതാക്കിയത് അത്രമാത്തക്കു ഒരു തങ്ങടെ ഒരു സഹായ കിട്ടു ചെന്നിട്ടു ഇവിടെ എല്ലാം അഭിപ്രായം ആക്കിയാറ്. ചെന്നെ ഇവിടെ കൊടുക്കണങ്ങനത്തെ ആരും ഇല്ല, ഇവിടെ എല്ലാം പാവപ്പെട്ട അങ്ങമിക്കടെ. അങ്ങനെ അവിടെ പോയിട്ട് എല്ലാം പോയിട്ട് അങ്ങനെ പോയിട്ട് അർജി എല്ലാം ഇടുമ്പത്തുക്കു ഇതെല്ലാം ആക്കിയിട്ട് തങ്ങ ഒരു കുറെ ബംഗാര സഹായിച്ചു. പിന്നെ ഒരു അരിയുടെ ഒരു തിങ്കളായി ഇപ്പൊ മോളു മംഗിലായി പിന്നെ പിന്നെ ഇങ്ങോക്ക് നോക്കണെങ്കിൽ അങ്ങനത്തെ ആരും ഇല്ല. ഇയാളുടെ പശു തിങ്ങോക്ക് കണ്ടി ഇങ്ങനെ ഉണ്ട്. പിന്നെ അയ്മോക്കു എന്തോ ആക്കത്തൊരു ഇതില്ല. അങ്ങനെ ഒരു അരി എല്ലാ തിങ്കള തിങ്കള ഒരു ബന്നെപ്പല്ല ആക്കി തണ്ടേ ഇൻഷാല്ല. പിന്നെ ഞങ്ങൾ ആയി എന്തൊരു ഇതാവിടും അതെല്ലാം ഞങ്ങൾ ആക്കി തണ്ടേ ചെന്നിട്ട് ചെന്നതാറ്. ലായില കുണ്ടിനി ഗ്രാമത്തിലെ 30 വയസ്സ് തികഞ്ഞ യുവതിയുടെ കല്യാണം തങ്ങൾ അവർ തന്നെ വരനെ കണ്ട് സ്ത്രീധനരഹിതമായി നടത്തിക്കൊടുക്കുകയുണ്ടായി. കൂടാതെ 1 പവൻ സ്വർണവും നൽകി. ലായില ഗ്രാമം കുണ്ടിനി ജാഗിരി പേര്. ഇവിടെ ഈ ഔത്ര ആണിങ്ങല്ലേ മുഞ്ഞാതായിട്ട് ഒരു വയസ്സിലെ പെണ്ണിങ്ങല്ലേ. ഒരു പെണ്ണ് മുന്നുള്ള ഒരു പെണ്ണ് പാണ്ടിട്ട് വേറെ ദൂരം ഉണ്ട്. പിന്നെ ഇതൊരു പെണ്ണിത്തി പണ്ട് കുറെ വയസ്സ് 10-30 വർഷം ആയിത്. അങ്ങനെ 6 ബാൽപൊട്ടു കഷ്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പൊതുവെല്ലാം വന്നുകൊണ്ടിരുന്നു. കൊടുക്കുകയെല്ലാം സാധ്യമല്ല. അപ്പം മൽജയിൽ കുക്കായിട്ട് അബ്ദുള്ള ചാൻ അതിലിങ്ങനെ ഒരു പാത്ത ഒരു പെണ്ണ് പെയിന്നിങ്ങനെ മങ്ങിലാടോ ചെന്നിട്ട് തങ്ങളോട് പ്രസ്താവാക്കിയത്. അങ്ങനെ തങ്ങ ഈ പെണ്ണിലോട്ട് കേട്ട് നോക്കുറിഞ്ഞിട്ട് കേട്ടാമത്തെ ഈ പെണ്ണ് തങ്ങളോട് ചെന്ന് ഞാൻ ഒപ്പിടാൻ ചെന്നിട്ട് ഒപ്പിയാൽ സുന്നത്ത് മാത്രമേ ആളുണ്ടായി ഞാൻ ഒപ്പിടേണ്ട. അങ്ങനെ ഒപ്പിയതുപോലെ ഇനി 4 ദിക്ഷാക്കിയിട്ട് അങ്ങനെ മങ്ങിലും കളഞ്ഞിട്ട് അങ്ങനെ മങ്ങിലത്തിൽ തങ്ങ മൽജയുടെ ബാക്കിൽ ഒരു പോണ ബംഗാരം കൊടുത്തു. ഈ കാണുന്ന ആളാണ് അബൂബക്കർ അത്താജെ. 3 മക്കളുള്ള ഇവർക്ക് പ്രായപൂർത്തിയായ മകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിലേക്ക് വീട് തന്നെ വിൽക്കേണ്ടി വന്നു. ഇവരുടെ മകളുടെ കല്യാണ ചിലവിനായി 10,000 രൂപ ധനസഹായം നൽകുന്നതോടൊപ്പം ഇതര ദാനികളിൽ നിന്ന് 5 പവനോളം സ്വർണം ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയുമുണ്ടായി. തങ്ങ ഒരു ഫോൺ നമ്പർ ചെന്നിട്ട് തങ്ങ മൈക്കാൽ ഫോണാക്കി ഒരു 2-3 വേട്ടയാക്കിട്ട് അതിൽ തങ്ങ ചെന്ത് നിങ്ങൾ മൈക്കാലത്ത് പോയിട്ട് ഞാൻ ആൾ പറിച്ചാക്കി തന്നെ നിങ്ങൾ അവിടെ കേക്കൊരു ബംഗാർ നിങ്ങൾ അവിടെ കിട്ട് കിട്ടു ചാൻസ് ഉണ്ട്. ഞാൻ ഫോണാക്കി ആ എത്ര ഇതാക്കട ചെന്ത് ചെന്നിട്ടപ്പോൾ അതിൽ ഫോണാക്കിട്ടപ്പോൾ അതിൽ ഞങ്ങളവിടെ പറയുന്നത് അവിടെ ആൾ ചെന്നിട്ട് 5 പവൻ ബംഗാർ അവിടെ തന്നതായി. തന്നിട്ട് പിന്നെ ഞാൻ ഒരു 10,000 പൈസ ദിക്കറി സ്ഥലത്തുണ്ട്. ആ പൈസ നിങ്ങൾക്ക് തന്നതായി. തന്നിട്ട് ഞാൻ രായ പൊട്ടിട്ട് കൊണ്ടുവന്നേജ് പിന്നെ ഇപ്പോൾ തങ്ങ എന്ത് നിങ്ങൾ രായ പൊട്ടിട്ട് നിങ്ങൾ പോത്തീരാ ഉചിത്ത ജമാത്തിൽ നിൽക്കോണി എന്നിട്ട്. ഇതുപോലെ കല്യാണം മനസ്സിൽ കിനാവ് കണ്ട് പ്രായം തികഞ്ഞ പെൺകുട്ടികളുടെ ജീവിതത്തിൽ വെള്ളി വെളിച്ചം വീശുവാൻ മൽജൗത്ത് ഒത്തിൽ ഇസ്ലാമിയയിലെ സാരഥികൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. കല്യാണമെന്ന മാധുര്യത്തിൽ നിന്ന് വഞ്ചിതരായി അതെത്ര പെൺകുട്ടികൾ സ്ത്രീധനമെന്ന കൊലക്കയറിൽ തൻ്റെ ജീവൻ തുലക്കേണ്ട പരിതസ്ഥിതിയിലാണ്. ഇതിൽ നിന്നും ഒരു പരിധിവരെ എങ്കിലും
രക്ഷിക്കുവാൻ പരിശ്രമിക്കേണ്ടുന്ന ഒരു മഹത്വപൂർണമായ സംരംഭത്തിൻ്റെ പണിപ്പുരയിലാണ് മൽച്ചാർ. ഈ സംരംഭത്തിന് ദക്ഷിണ ഭാരതത്തിലെ അജ്മീർ എന്ന് കേളികേട്ട ഉള്ളാൾ ദർഗ അധ്യക്ഷൻ ജനാബ് ഹാജി യു കെ മോണു അവർ സദാ ഞങ്ങളോടൊപ്പം കരം കോർത്തുകൊണ്ടിരിക്കുകയാണ്. പൂവർ മാരേജ് ഹെൽപ്പ് ലൈൻ. ഞങ്ങളുടെ ഈ മൽജയിൻ്റെ 31 രാജ്യങ്ങളിലുള്ള ഞങ്ങളെ വളണ്ടീസ് പ്രവർത്തകന്മാരിൽ നിന്ന് ഞങ്ങൾ ചെറുപ്പക്കാരെ സ്ത്രീധനവും സ്വർണവും ഇല്ലാതെ കല്യാണം കഴിക്കാൻ ഉത്ബുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ കല്യാണം കഴിക്കുന്നവർക്ക് ചെറുപ്പക്കാർക്ക് ഞങ്ങൾ 1 പൗൻ വീതം മഹർ കൊടുത്ത് അവരുടെ വിവാഹത്തിൻ്റെ ചെലവ് കൊടുത്ത് അവർ കെട്ടുന്ന അവർ കല്യാണം കഴിക്കുന്ന ഞങ്ങൾ കാണിച്ചു കൊടുത്ത പെൺകുട്ടികൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ സെലക്ട് ചെയ്യുന്നുവെങ്കിൽ ആ പെൺകുട്ടികൾക്ക് 3 പൗനും അവരുടെ ഡ്രസ്സിൻ്റെയും മറ്റും ചെലവുകൾ കൊടുത്തുകൊണ്ട് ഇതേ മൽജയ് നഗറിൽ ഒരു വലിയ ഐതിഹാസികമായ ഒരു സമൂഹ കല്യാണം, സ്ത്രീധനരഹിതമായ ഒരു കല്യാണം നടത്തി കൊടുക്കണമെന്നുള്ള ഉദ്ദേശമുണ്ട്. അത് വിജയിച്ചാൽ സ്ത്രീധനത്തിനും മറ്റുള്ള മതങ്ങളിലേക്ക് ഒളിച്ചോടുന്നതും മറ്റുള്ള രാജ്യങ്ങളിൽ കെട്ടിച്ചു കൊടുത്ത് വീണ്ടും ഉമ്മാൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നയക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലാതായി. പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ പെൺകുട്ടികളെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാർ തന്നെ കല്യാണം കഴിച്ച് അവരെല്ലാം സുന്നത്ത് ജമാഅത്തിൽ തന്നെ ഒതുക്കി നിർത്താൻ കഴിയുന്ന ഒരു സംരംഭം ഇതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹു അത് വിജയിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 3 മാസത്തിലൊരിക്കൽ 3 ഗ്രാമങ്ങളിൽ കേന്ദ്രീകരിച്ച് മൽച്ചയിൻ്റെ വാഹനത്തിൽ ധ്വനിവർദ്ധിനി മുഖേന എത്തിച്ചേർന്നു ദീനി പഠന ക്ലാസ് നടത്തിപ്പോരുന്നു. ഞങ്ങൾ ഈ റിലീഫ് നടത്തുന്ന നാടുകളിൽ 3 നാടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഐതിഹാസികമായ വയല് മൊബൈൽ ക്ലാസ്സുകൾ ഞങ്ങൾ ഓരോ നാടുകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ചെലവുകൾ മൽജയാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അത്യപൂർവമായ കാര്യത്തെ കേട്ടറിഞ്ഞു ഏനപ്പോയ വിദ്യാലയത്തിലെ ചെയർമാൻ ജനാബ് ഏനപ്പോയ അബ്ദുള്ള കുഞ്ഞി മൽജയിൽ ആഗതനായി തൻ്റെ സന്തോഷം അറിയിക്കുന്നതോടൊപ്പം മൽജയിൻ്റെ റിലീഫ് കാർഡുള്ള ഏവർക്കും സൗജന്യ ചികിത്സ നൽകുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. സംസ്ഥകളുടെ ഹെസರಿಗೆ ಸಾವಿರಾರು ಸಂಸ್ಥೆಗಳು ಇರ್ತದೆ. ಅದರಲ್ಲಿ ಕೆಲವು ಸಂಸ್ಥೆಗಳು ಮಾತ್ರ ದೇವರಲ್ಲಿ ಪ್ರೀತಿ ಇಟ್ಟು ಕೆಲಸ ಮಾಡೋದು, ಹೆಚ್ಚಿನವರು ಹೆಸರಿಗಾಗಿ ಕೆಲಸ ಮಾಡ್ತಾರೆ. ಆದರೆ ಇಲ್ಲಿ ನಾನು ನೋಡಿದ್ದೇನೆಂದರೆ ಅಲ್ಲಾಹನಿಗೆ ಎದರಿ ಅಲ್ಲಾಹನ ಆಶೀರ್ವಾದ ಬೇಕೇಳಿ ಇಲ್ಲಿ ಕೆಲಸ ಮಾಡೋದು. ನಾನು ಮಲ್ಜಯ ನಗರಿಲೇಕ್ ಎತ್ತಿಚೇರ್ನವರಿ ಮತ್ತೊರು ಮಹಾನಾನ ಸೈಯದ ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി കടലുണ്ടി തങ്ങൾ. അതുപോലെ തന്നെ കാവൽക്കെട്ടെ ഹസ്രത്തും എന്നും ഞങ്ങൾക്കൊപ്പം എത്താറുണ്ട്. ہم گئے تھے تقریباً 1.5 لاکھ روپئے انہوں نے ایک محفل میں دیے ہیں. 3-4 لوگوں کو ایک ایک پاؤن سونا دیے مدرسے کے لیے, مسجد کے لیے, آٹو رکشے کے لیے. غرض ایک تقریباً 1,60,000 روپئے انہوں نے ریلیف چارج کے ساتھ دیا ہے. آگے پرسوں بتا رہے تھے کہ مجھے مدرسہ کرنا ہے اور اسکول چلانا ہے. اور سب سے عظیم ہے کہ اہل سنت و جماعت کے نزدیک کوئی بھی ایسا فیلڈ ورکر بہت کم ہے, نہیں بول کے نہیں ہیں, لیکن ایسا کھلے عام فیلڈ ورکر اہل سنت و جماعت کے اندر بہت کم ہے. تعاونوا علی البر والتقوی ولا تعاونوا علی الاثم والعدوان. ہمارا قرآن کہتا ہے نیک کام کرنے والا باپ کرے, بھائی کرے, بیٹا کرے, سب کو ساتھ دو. اگر برا کام کرے باپ بھی کرے تو اس کے ہیلپ, اس کا سپورٹ, اس کی مدد ہم نہیں کر سکتے ہیں. اس لیے ان کے کام میں مسلمانوں کا ساتھ دینا, ان کا تعاون کرنا, ان کا ہیلپ کرنا, یہ مسلمانوں کے عمرہ اور مسلمانوں کے غرماء ان کے اخلاقی فرض بنتا ہے. جاتی مت بھید ویلدے ایلرو کوڈا پریتیند بدکبیکو انوانتہ وندو دوڈ آشے نٹکونڈو